ഹലോ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫേഷ്യലാണ് എൻ്റെ പിന്നെ ഒരു കാര്യം കേട്ടോ എൻ്റെ പേര് റിൻസി പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫേഷ്യലിനെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു എഫക്റ്റ് ഫേസിൽ തോന്നിയ കാരണം മാത്രം ആണ് ഞാനിത് വീഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്യാൻ നോക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വീഡിയോ ട്രൈ ചെയ്തെങ്കിൽ പ്ലീസ് 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 ലെറ്റ് മീ നോ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ദിസ് ഫേഷ്യലിസ് നമ്മുടെ നോർമൽ ക്ലെൻസിങ് ക്ലെൻസിങ് ഈസ് നത്തിങ് ബട്ട് ക്ലീനിങ് യുവർ സ്കിൻ ഓൾ യുവർ യു നോ മേക്ക് മുഖത്ത് മേക്കപ്പ് എടുത്ത് ഇപ്പം എൻ്റെ മുഖത്ത് കണ്ടില്ല വാരി തേച്ചക്കണം അപ്പോൾ അതൊക്കെ കഴുകിക്കളയണം വൃത്തിയാക്കണം നമ്മുടെ ഈ ചെറിയ പോഴ്സൊക്കെ ഉണ്ടല്ലോ അത് നല്ല ക്ലീനായിട്ടിരിക്കണം അത് കാരണം ഒരു ക്ലെൻസർ ഉപയോഗിക്കുക ക്ലെൻസർ അല്ലെങ്കിൽ നോ പ്രോബ്ലം നമ്മുടെ വീട്ടിൽ പാലില്ലേ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ അതെടുത്തിട്ടൊന്ന് മുഖങ്ങൾ നന്നായി വൃത്തിയാക്കി കഴുകിക്കളയുക അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി കോട്ടൺ യുനോ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് തുടച്ച് നോക്കുക അപ്പോഴും കുറച്ച് ലേശം അഴുക്കൊക്കെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് സ്ക്രബിങ്ങിന് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എവർ യൂത്തിൻ്റെ എക്സ്ഫോളിയേറ്റിംഗ് വാൾനട്ട് സ്ക്രബാണ് ബട്ട് യു നോ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു യൂസ് ദിസ് ബട്ട് യു ക്യാൻ യൂസ് എനിത്തിങ് ദാറ്റ് ഇസ് ദെയർ അറ്റ് ഹോം അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക നമ്മുടെ വീട്ടിലുള്ള സ്ക്രബ് ഈ ഓട്സിലെ ഓട്സും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാം പിന്നെ കടലമാവ് കടലമാവ് ഇസ് എ ബെസ്റ്റ് വേണം ഓക്കെ അപ്പോൾ കടലമാവ് ഇങ്ങനെ മുഖത്തിട്ടിട്ട് നിറച്ചാലും മതി സ്ക്രബിങ് വേറൊന്നുമില്ല നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് സ്ക്രബിങ് അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ തേർഡ് തേർഡ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈ തേർഡ് സ്റ്റെപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് വരെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എഫക്റ്റ് ഡിഫറൻസ് കണ്ട കാരണമാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഫോർ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ മന്ത്ലി ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ദ ഫോർ സ്റ്റെപ്പ് ഇസ് നത്തിങ് ബട്ട് ഓറഞ്ച് അപ്പോൾ ഓറഞ്ച് ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലത്തെ ഈ ഓറഞ്ച് വന്നിട്ട് ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാം ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ നമ്മുടെ ഗൂഗിളൊക്കെ പിന്നെ എന്തിനുള്ളേ അതിലൊക്കെ പോയി നോക്ക് അപ്പോൾ ഇതിങ്ങനെ ചെത്തിക്കളയട്ടെ ഇങ്ങനെ ഈ ടോം ഷെയും വരുന്ന പോലെ ഈ തോലൊക്കെ കളയണം തോലിട്ടിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലത്തെ ജ്യൂസാണ് മെയിൻ ഇത് ചെത്തിക്കളയണം എന്നിട്ട് ഇങ്ങനെ ടോം ഷേപ്ഡ് വന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നന്നായി മസാജ് ചെയ്യുക ഇനോ അപ്വേർഡ് മൂവ്മെൻറ്റിൽ ഇങ്ങനെ മസാജ് ചെയ്യണം എല്ലായിടത്തും ഇനോ ദിസ് ഏരിയ ഈ പിഗ്മെൻറ്റേഷൻ ഉള്ള ഏരിയ ആൻഡ് ഒബ്വിയസ്ലി മുഖത്ത് ചെയ്യുന്നതൊക്കെ ഇങ്ങനോ നെക്കിലും ചെയ്യണം അത് കാരണം ഇവിടെ മറക്കരുത് ഇനോ റൗണ്ട് യു നെക്ക് യു ഹാവ് ടു ഡു ഇറ്റ് അപ്പോൾ ദിസ് ആൻഡ് പിന്നെ എന്താ ചെയ്യാൻ ആ ഇതിൻ്റെ പിന്നൊരു കാര്യം ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ കാരണം കുരുവൊക്കെ മുഖത്ത് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നൊരു കാര്യം ആക്നെ പിമ്പിളൊക്കെ മുഖത്തുണ്ടെങ്കിൽ പ്ലീസ് ബി വെരി ജെൻറ്റിൽ ആൻഡ് ഇഫ് യു സമൺ ഹു ഹാസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് പിമ്പിൾ ആൻഡ് ആക്നെ ദൻ ഐ സജസ്റ്റ് യു ഡു നോട്ട് ട്രൈ ദിസ് ബിക്കോസ് ഇറ്റ് മേ ബി ടു ഹാർഷ് ഫോർ ദെം ഫോർ ദെം ഇൻ ദ സെൻസ് പിമ്പിൾസിന് ഭയങ്കര ഹാർഷ് ആവും കാരണം പിമ്പിൾസ് ഉള്ളവർ ഇറ്റ്സ് ബെറ്റർ യു അവോയ്ഡ് ദിസ് ബിക്കോസ് ഇവൻ ഐ വാസ് എ ഗേൾ വിത്ത് ലോട്ട്സ് ഓഫ് പിമ്പിൾസ് അപ്പോൾ എനിക്കറിയാം ഈ സ്ക്രബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അത് കാരണം അത് ഇനോ ഒഴിവാക്കാവും നല്ലത് അപ്പോൾ ഇതാണ് ഇനോ ദ തേർഡ് സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് ഇത് വേണച്ച് ചെയ്താൽ മതി ഫേസ് പാക്കാണ് കഴുകി കളഞ്ഞിട്ട് ഫേസ് പാക്ക് ഇടാം ഞാൻ ഇടാറുള്ള ഫേസ് പാക്ക് വന്നിട്ട് ഹിമാലയയുടെ നീം ഫേസ് പാക്കാണ് ഇത് വന്നിട്ട് പിമ്പിൾ പ്രോൺ സ്കിന്നിനാണ് എനിക്ക് പിമ്പിൾസൊക്കെ ഉണ്ട് അപ്പോൾ ഈ മുഖത്തൊക്കെ കാണുന്ന മേക്കപ്പാണ് പിമ്പിൾസൊക്കെ എനിക്കുണ്ട് അപ്പം ഇതിൽ നീം ആൻഡ് ടേമറിക് നീം ആൻഡ് ടേമറിക് പിമ്പിൾസിനെ പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമല്ലോ ഇറ്റ്സ് വെരി വെരി എഫക്റ്റീവ് ഓൺ സ്കിൻ ആൻഡ് ഐ ആം ഓണിങ് ദിസ് ഇസ് ഓൺലി ബിക്കോസ് ഇറ്റ്സ് ഐ ബീൻ യൂസിങ് ഇന്നും ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇയേഴ്സ് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിമ്പിൾ വരുമ്പോൾ ഞാൻ അവിടെ മാത്രം ഇടാറ് വേറൊന്നുമില്ല മടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഗുണമൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ ഞാനിപ്പോൾ ഫുള്ള് ഫേസിൽ തേക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു ലാസ്റ്റ് സ്റ്റെപ്പ് ഏതെങ്കിലും ഫേസ് പാക്ക് ഇട്ടാലും മതി ഇപ്പോൾ ഏറ്റവും നല്ലത് ഓറഞ്ച് ബേസ്ഡ് ഫേസ് പാക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ക്ലെൻസിങ് എന്ന് പറഞ്ഞില്ലേ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ഓറഞ്ച് ഡീപ് ഓർ ക്ലെൻസിങ് മിൽക്ക് ഫ്രം ലസ്റ്റർ ദിസ് വൺ ആൻഡ് സെക്കൻഡ് വൺ ഇസ് എവർ യൂത്ത് ദെൻ തേർഡ് വൺ ഇസ് ഓറഞ്ച് ഐ ഫ്രഷ് ഓറഞ്ച് ആൻഡ് ഹിമാലയ ഫേസ് പാക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം അത് കഴിഞ്ഞിട്ട് മുഖം കഴുകിക്കളയുമ്പോൾ ഇന്ന് നമ്മൾ കുറേ പ്രാവശ്യം മുഖം കഴുകിയിട്ടും തുടച്ചിട്ടൊക്കെ ഇരുന്നത് കാരണം നമ്മുടെ വാട്ടർ കണ്ടൻറ്റ് കുറയും അത് കാരണം നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യണം ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ വാട്ടെവർ സ്കിൻ യു ഹാവ് ടു മോയ്സ്ചറൈസ് സോ ഞാൻ എൻ്റെ ഓയിലി സ്കിൻ ആയ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഹിമാലയയുടെ ഓയിൽ ഫ്രീ റേഡിയൻസ് ജെൽ ക്രീമാണ് ഇറ്റ്സ് ദിസ് ഓക്കെ ഒരു ഒറ്റ വേണ്ടോട്ടോ അത് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു എല്ലാവരും പോയി ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എഫക്റ്റീവ് ആണെങ്കിൽ പ്ലീസ് പ്ലീസ് ലെറ്റ് മീ നോ ഐ ബി വെരി ഹാപ്പി ടു നോ ആൻഡ് ഇഫ് യു റിയലി റിയലി ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു ടു ലൈ കം ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ